ഹലോ ഫ്രണ്ട്സ്, ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ എക്സ്പെരിമെന്റ് കോൺവെക്സ് ലെൻസ്. നിങ്ങൾ കൂടുതൽ ചെയ്യുമെന്ന് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ചോദിച്ചൊരു എക്സ്പെരിമെന്റ് ആണ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ഒക്കെ. അപ്പം കോൺവെക്സ് ലെൻസ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് എയിം. എയിം ഞാനിവിടെ ഒരു നാലെണ്ണം തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ നാലെണ്ണം കൂടി ഒരുമിച്ച് എന്തായാലും ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ടു ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ബൈ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്, അതായത് കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്, യു വി മെത്തേഡ്, ഫ്രം യു വി ഗ്രാഫ്, ഫ്രം വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ്. അതായത് യു വി മെത്തേഡ് ചെയ്താൽ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആൻഡ് ഈ രണ്ട് ഗ്രാഫും കൂടി നിങ്ങൾക്ക് ചോദിക്കുകയില്ല, ആർക്കും ഒന്ന് വീതമൊക്കെ ചോദിക്കുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടു ഡിറ്റർമൈൻ ദ പവർ ഓഫ് ലെൻസ്. ഓക്കെ, നൗ ദ അപ്പാർട്ടസ്, കോൺവെക്സ് ലെൻസ്, ഇല്യൂമിനേറ്റഡ് വയർ ഗേജ്, മീറ്റർ സ്കെയിൽ, ലെൻസ്, ലെൻസ് സ്റ്റാൻഡ് ആൻഡ് ദ വൈറ്റ് സ്ക്രീൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിയറി. ഇതിലിവിടെ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിന്റെ തിയറി ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിയിട്ട് ഞാനിവിടെ വെച്ചതാണ്, പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം എന്നൊന്നുമില്ല. ഓക്കെ, സോ ഇഫ് യു നീഡ്, ഈ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. സോ വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഫോക്കസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ദ സ്ക്രീൻ ഗിവ്സ് ദ ഫോക്കൽ ലെങ്ത്. നമുക്കറിയാം, നമ്മൾ ഇതിന്റെ തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാണല്ലേ. അതായത് കുറേ ദൂരെയുള്ള ഒരു ഇമേജ് വെക്കുകയാണെങ്കിൽ അത് എവിടെ ഫോം ചെയ്യുന്ന പറഞ്ഞത്, അത് ഫോക്കസിലായിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് എന്തിന് യൂസ് ചെയ്യുന്നത്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നൗ ദ നെക്സ്റ്റ് മെത്തേഡ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, യു വി മെത്തേഡ്. ഓക്കെ, യു വി മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇക്വേഷൻ എഴുതി വെക്കണം. ദ ഇക്വേഷൻ ഈസ് ഫോക്കൽ ലെങ്ത് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു യു ഇൻ ടു വി ബൈ യു പ്ലസ് വി. ഓക്കെ, ഈ ഇക്വേഷൻ മസ്റ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ആൻഡ് ഇത് എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇതിലുള്ള ഓരോ ടേമും എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് എഴുതണം. യു ഇസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് ദ മിറർ. Distance between object and mirror. Mirror or lens, okay. And then, V is nothing but distance between image and the lens. Distance between image and lens. Clear? That's it. Now the next thing, UV method, നമ്മൾ വെക്കേണ്ട, അതായത് നമ്മളുടെ ഡയഗ്രാം അറേഞ്ച് ചെയ്യേണ്ട രീതിയാണ്, ഡയഗ്രാം അല്ല, നമ്മുടെ അപ്പാർട്ടസ് അറേഞ്ച് ചെയ്യേണ്ട രീതി. എന്തൊക്കെയാ വെക്കുന്നത്, സ്ക്രീൻ വെക്കുന്നു, ആൻഡ് മിഡിലായിരിക്കും എന്തുണ്ടാവുക, നമ്മളുടെ ലെൻസ് ഉണ്ടാവുക, ആൻഡ് ഒബ്ജക്ട്. ഒബ്ജക്ട്, ലെൻസ്, സ്ക്രീൻ, അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ്സ് ബെറ്റർ ടു ഡ്രോ ദിസ് ഗ്രാഫ്. ആൻഡ് ഈ യു എന്താണ്, ബി എന്താണെന്നൊക്കെ ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടേക്കുക. ക്ലിയർ? നിങ്ങൾ ഇക്വേഷൻ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ? Now the power of lens. Power കാണാൻ പറഞ്ഞാൽ, ഒരു ലെൻസിന്റെ പവർ കാണാൻ പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഇസ് പവർ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്, അതായത് ഫോക്കൽ ലെങ്ത്. നമുക്ക് കിട്ടിയ യു വി മെത്തേഡിലൂടെ ഏത് വെച്ചിട്ടാ ചെയ്യാൻ പറയുന്നത് നോക്കുക, അത് വെച്ചിട്ട് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്, പവർ എന്ന് പറഞ്ഞാൽ. ആൻഡ് വട്ട് ഇസ് ദ യൂണിറ്റ്, യൂണിറ്റ് ഇസ് നത്തിങ് ബട്ട് ഡയോപ്റ്റർ. ഓക്കെ, യൂണിറ്റ് ഇസ് ഡയോപ്റ്റർ, നമ്മൾ എന്തുകൊണ്ടാ ഇൻഡിക്കേറ്റ് ചെയ്യുക, ഡി. Clear? So the next, if they are asking to plot the graph, രണ്ട് graph ആണ്, ഇതൊക്കെയാണ് യു വി ഗ്രാഫ്, വൺ ബൈ വി, വൺ ബൈ യു ഗ്രാഫ്. ഓക്കെ, യു വി ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് നമ്മളുടെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും, ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള മെഷർമെന്റ്സ് ആണ് എക്സ് ആക്സിസിൽ ഉണ്ടാവുക, അതാണ് യു. ആൻഡ് ഇമേജും മിററും തമ്മിലുള്ള, അല്ലെങ്കിൽ ലെൻസും തമ്മിലുള്ള മെഷർമെന്റ്സ് എവിടെ ഉണ്ടാകും, വൈ ആക്സിസിൽ ഉണ്ടാകും. ആൻഡ് ഈ ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അത് അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക, കിട്ടുക, ചേഞ്ച് ചെയ്യില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് വെച്ചിട്ട് 45 ഡിഗ്രി മെഷർ ചെയ്യുക പ്രൊട്രാക്ടറിൽ, ദെൻ പ്ലോട്ട് ദിസ് കറസ്പോണ്ടിങ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ദെൻ ഇതാണ് നമ്മളുടെ ഒ എ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, എലോങ് എക്സ് ആക്സിസ്. ആൻഡ് എലോങ് വൈ ആക്സിസ് ഒ ബി. ക്ലിയർ? ആൻഡ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, ഒ എ ഒ ബി. ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫ്രം ഗ്രാഫ്, ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ.
ഓക്കെ, ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ. ഇതാണ് നമ്മുടെ യു വി ഗ്രാഫ് എന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ എഴുതി വെക്കണം. ദെൻ വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ് ആണെങ്കിൽ, വിച്ച് ഇസ് നത്തിങ് ബട്ട് യു ആൻഡ് വിന്റെ റെസിപ്രോക്കൽ ആണല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മെഷർമെന്റ്സ് കൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഒ എ ഒ ബി മാർക്ക് ചെയ്യും. എക്സ് ആക്സിൽ ഒ എ, വൈ ആക്സിസിൽ ഒ ബി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് ദ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് ടു ബൈ ഒ എ പ്ലസ് ഒ ബി. ഓക്കെ, വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ് എന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണെന്ത്? ടു ബൈ ഒ എ പ്ലസ് ഒ ബി. ക്ലിയർ? നൗ വി ആർ ഗോയിങ് ടു ഡു ദ ഒബ്സർവേഷൻസ്. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ. ഇക്വേഷൻ എന്തായിരുന്നു? യു ഇൻ ടു വി ബൈ യു പ്ലസ് വി. സോ നമുക്ക് യുവിന്റെ മെഷർമെന്റ്സും വേണം, വിന്റെ മെഷർമെന്റ്സും വേണം. ക്ലിയർ? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു റഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഡു ദ യു വി മെത്തേഡ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വി എത്ര ക്ലിയർ ആയിട്ട് വി ഇമേജ്, അതായത് ഇമേജ് സ്ക്രീനിൽ എത്ര പ്രോപ്പർ ആയിട്ട് കിട്ടുന്നോ, അതായത് മിററും ആ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്യും, ഇവിടെ എഴുതി വയ്ക്കും. ഓക്കെ, ദെൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? യു ഇൻറ്റു വി ബൈ യു പ്ലസ് വി. ഇതിന്റെ കറസ്പോണ്ടിങ് ഫോക്കൽ ലെങ്ത് കാണുക ഓരോ മെഷർമെന്റ്സിന്റെ. ദെൻ ടേക്ക് ദ മീൻ. ക്ലിയർ? ആഫ്റ്റർ ദാറ്റ് വൺ ബൈ യു വൺ ബൈ വി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞ ആളാണ്. അതായത് വൺ ബൈ യു വൺ ബൈ വി ഗ്രാഫ് നിങ്ങളുടെ അടുത്ത് പ്ലോട്ട് ചെയ്യാൻ പറയുന്നില്ല എങ്കിൽ ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ദെൻ റൗണ്ട് ഓഫ് ത്രീ ഡെസിമൽ പോയിന്റ്സ്, അതായത് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സീറോ പോയിന്റ് സീറോ, അതായത് എല്ലാത്തിനും ഒരേ രീതിയിൽ മെഷർമെന്റ്സ് എടുക്കാം. അത് ചിലതിന് മൂന്ന് ഡെസിമൽ പോയിന്റ്, ചിലതിന് നാല് ഡെസിമൽ പോയിന്റ്, ആ രീതിയിൽ എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഡു ദ എക്സ്പെരിമെന്റ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോൺവെക്സ് ലെൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. നിങ്ങൾ എടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും മിഡിൽ പോർഷൻ എന്തായിരിക്കും, കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും കോൺവെക്സ് ലെൻസ്. അതായത് അതിന്റെ എഡ്ജ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി തിൻ ആയിരിക്കും. സെന്റർ പോർഷൻ ബൾജ് ചെയ്ത് കുറച്ചൊരു തിക്നെസ് കൂടിയ പോർഷനും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. നൗ നമുക്ക് വേണ്ട അപ്പാരറ്റസ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു വൈറ്റ് സ്ക്രീൻ വേണം. ഓക്കെ, വൈറ്റ് സ്ക്രീൻ, കോൺവെക്സ് ലെൻസ്, ആൻഡ് ദെൻ ഒരു മിറർ സ്റ്റാൻഡ് ഓർ എ ലെൻസ് സ്റ്റാൻഡ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദ മെയിൻ തിങ് ഒബ്ജക്ട്. നിങ്ങൾക്ക് വയർ ഗേജ് ആയിരിക്കും കിട്ടുന്നത്, അതായത് ഒരു ബോക്സിനുള്ളിൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്യാൻഡിലാണ്. ക്ലിയർ? ഇനി ഇത് വെക്കേണ്ട രീതി, ഫസ്റ്റ് യു ഹാവ് ടു കീപ് ദ ഒബ്ജക്ട്, ദെൻ ദ മിറർ, ദെൻ ദ സ്ക്രീൻ. ഇതാണ് നമ്മളുടെ അപ്പാരറ്റസ് അറേഞ്ച്മെന്റ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡു ദ മെത്തേഡ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്. ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ അങ്ങോട്ട് മാറ്റിവെക്കും. നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്ക്രീനിൽ കിട്ടാൻ പറ്റുമോ നോക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്. ആഫ്റ്റർ ദാറ്റ് യു വി മെത്തേഡ്. യു വി മെത്തേഡിൽ നമ്മൾ നമ്മളുടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. ക്ലിയർ? സോ നൗ വി ആർ ഗോയിങ് ടു ഡു ദ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസിംഗ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, സോ സ്ക്രീൻ വെക്കുന്നു, ആഫ്റ്റർ ദാറ്റ് മിററും സ്റ്റാൻഡും വെക്കുന്നു. ദെൻ നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻറ് ഒബ്ജക്ട് മെത്തേഡ് ആണ്, വിച്ച് മീൻസ് നമ്മൾ കുറെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ നോക്കണം. സോ ഇവിടെ ഞാൻ റൂമിന് പുറത്തുള്ളത് ഒരു ഒരു ബോർഡിന്റെ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. സോ ഞാൻ അതാണ് ഇവിടെ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ഇമേജ് വി ഗോട്ട് ഓൺ ദ സ്ക്രീൻ. ക്ലിയർ? സോ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നിടത്ത് പുറത്തുള്ള ഒരു വ്യൂ ഏതെങ്കിലും ഫോക്കസ് ചെയ്യുക. സോ ഇപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രീനിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ മിറർ സ്റ്റാൻഡിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതാണ് നമ്മളുടെ വി എന്ന് പറയുന്നത്, അതായത് ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഈ സ്ക്രീനും ഈ മിറർ സ്റ്റാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. കറക്റ്റ് മിററിന്റെയും മിറർ സ്റ്റാൻഡിന്റെയും സ്ക്രീനിന്റെയും സെന്റർ വിട്ടിട്ടുള്ള മെഷർമെന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ കിട്ടുന്ന ലെങ്ത് എത്രയാണോ അതാണ് എന്ത്? നമ്മളുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് യൂസിംഗ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ മെഷർമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം വാല്യൂ തന്നെയായിരിക്കും. സോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോ ട്രയൽസ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. ആൻഡ് ദെൻ യു ഹാവ് ടു ടേക്ക് ദ മീൻ. സോ നൗ വി ആർ ഗോയിങ് ടു ഡു ദ യു വി മെത്തേഡ്. ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് നിങ്ങൾ എന്തായാലും ചെയ്യണം.
ബിക്കോസ് അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു റഫ് ഫോക്കൽ ലെങ്ത് കിട്ടുള്ളൂ. ആ ഫോക്കൽ ലെങ്ത് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെത്തേഡ് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് ചെയ്തപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫോക്കൽ ലെങ്ത് കിട്ടിയത് 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ കിട്ടിയത് കൊണ്ട് നമ്മൾ 20 സെന്റിമീറ്റർ വെച്ച്, അതായത് അതിന്റെ ഡബിൾ എടുക്കുക. നമുക്ക് ഡിസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എത്രയാണോ എഫ് കിട്ടിയത് അതിന്റെ ഡബിൾ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പാർത്തസ് അറേഞ്ച് ചെയ്യേണ്ട രീതി ഇതാണ്. ഒബ്ജക്റ്റ് ഇവിടെ ഞാനിപ്പോ നിങ്ങൾക്ക് വയർ ഗേജ് ആയിരിക്കും കിട്ടുന്നത്, ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൻഡിൽ ആണ്. ദെൻ മിറർ സ്റ്റാൻഡ്, മിറർ, ദെൻ ദ വൈറ്റ് സ്ക്രീൻ. ഓക്കെ, ഈ അറേഞ്ച്മെന്റ് മാറിപ്പോകരുത്, ക്ലിയർ. അതിനുശേഷം യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്. വിച്ച് ഇസ്, അതായത് ഒബ്ജക്റ്റിന്റെ സെന്റർ തൊട്ടിട്ട് നമ്മളുടെ മിറർ സ്റ്റാൻഡിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് യു. സോ ഞാൻ പറഞ്ഞു 20 സെന്റിമീറ്റർ എടുക്കാൻ. നേരത്തെ നമുക്ക് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ കിട്ടിയ എത്രയാണ്? 10 സെന്റിമീറ്റർ. അതിന്റെ ഡബിൾ എടുക്കുക, 20 സെന്റിമീറ്റർ. സോ ദ ഫസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റും നമ്മളുടെ മിറർ സ്റ്റാൻഡും തമ്മിലുള്ള മെഷർമെന്റ് 20 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ക്ലിയർ. സോ 20 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളുടെ സ്ക്രീൻ മാത്രമേ ഇനി അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഈ രണ്ട് സാധനവും തൊടാൻ പാടില്ല. സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ട് ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റും നമ്മളുടെ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ഫിക്സ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാനേ പാടില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ക്ലിയർ ഇമേജ് കിട്ടുന്നതെന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ ക്ലിയർ ഇമേജ് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വി എന്ന് പറയുന്ന മെഷർമെന്റ്, മിററിന്റെ സെന്റർ, അതായത് മിറർ വെച്ച് സ്റ്റാൻഡിന്റെ സെന്റർ തൊട്ടിട്ട് സ്ക്രീനിന്റെ സെന്റർ വരെയുള്ള മെഷർമെന്റ് ആണ് എന്ത്? വി എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ മിറർ. ഓക്കെ, ആ വി എന്ന് പറയുന്നത് മെഷർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫേസ്റ്റ് മെഷർമെന്റ്. നൗ ദ സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ചാൽ സെയിം വേ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിന്റെ അടുത്തുനിന്ന് നമ്മളുടെ മിറർ സ്റ്റാൻഡിലേക്കുള്ള ദൂരം ഒരു, നേരത്തെ നമ്മൾ 20 ആണ് എടുത്തത്, ഒരു 2 സെന്റിമീറ്റർ വീതം കൂട്ടിയെടുക്കുക. സോ നെക്സ്റ്റ് 22 സെന്റിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ ഇവിടെ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 22 ആക്കി. ഇനി സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് പോയിന്റിലാണ് നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടുന്നത് നോക്കാം. സോ ഇവിടെ ഒരു പോയിന്റിൽ നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടുന്നുണ്ട്. നൗ ദ നെക്സ്റ്റ്, മിററും ഇമേജും തമ്മിലുള്ള, അതായത് സ്ക്രീനിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതാണ് നമ്മളുടെ വി. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 22 ആണ് വെച്ചത്. ആഫ്റ്റർ ദാറ്റ് 24, 26, 28, 30 അങ്ങനെ കുറച്ച് മെഷർമെന്റ്സ് എടുക്കുക. ഒരു 6 മെഷർമെന്റ്സ് എടുക്കുക, ബിക്കോസ് നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടതാണ്. യു വി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതാണ്. സോ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ റഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം ആ കിട്ടിയ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിന്റെ ഡബിൾ എടുക്കുക. 10 ആണ് കിട്ടിയെങ്കിൽ 20 എടുക്കുക. ദെൻ നമ്മൾ യു വി മെത്തേഡ് ചെയ്യുമ്പോൾ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് മെഷർമെന്റിൽ 20 ആയിട്ട് വെക്കുക. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ഇമേജ് കിട്ടുക. ദെൻ 22, 24, 26 ആ രീതിയിൽ നിങ്ങൾക്ക് മെഷർമെന്റ്സ് എടുക്കാം, ക്ലിയർ. സോ ഹിയർ ഫ്രം ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോക്കസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇൻ മീറ്റർ 10⁻², 10 × 10⁻²⁻ മീറ്റർ. ഓക്കെ, സംടൈംസ് നിങ്ങളുടെ അടുത്ത് കോളം ആയിട്ട് ചെയ്യാൻ പറഞ്ഞാലും യുവും വിയും വരയ്ക്കുക ആൻഡ് റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് പ്രോപ്പർ ഇമേജ് എന്തായിരിക്കും? മാറി മാറി കിട്ടില്ല. 10 ആണെങ്കിൽ 10 തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, സോ ദെൻ ദ ഇമ്പോർട്ടന്റ് വേർഡ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഇൻ സെന്റിമീറ്റർ. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10 ആണ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കിട്ടിയത്. സോ ടേക്ക് ദ ഡബിൾ, 20 എടുക്കുന്നു. ആൻഡ് ദിസ് ഇസ് 22, 24, 26, 28, 30. ഒരു 5 to 6 മെഷർമെന്റ്സ് എന്തായാലും എടുക്കുക. കാരണം നിങ്ങൾക്ക് ഗ്രാഫ്, യു വി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു പരാബോള ഷേപ്പ് കിട്ടണമെങ്കിൽ ഒരു 2-3 മെഷർമെന്റ്സ് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 to 6 മെഷർമെന്റ്സ് എടുക്കുക. നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ കറസ്പോണ്ടിങ് വി. സോ വി ഇസ് നത്തിങ് ബട്ട്
we got 20, then 19, 18, 17, 16, 15. Okay, then focal length, which is 10, 10.1, 10.2, 10.2, 10.1, and this is 10. Clear? Mean is nothing but 10.1 centimeter. If you are going to convert in meter into 10 raised to minus 2. Okay. Then 1 by U and 1 by V. 0.05, 0.045, 0.041, 0.038, 0.035, 0.033. This is 0.05, 0.052, 0.055, 0.058, 0.062, 0.06. So these are the values we got, U, and this is V, and equation U into V by U plus V ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് കിട്ടും. ദെൻ ടേക്ക് ദ മീൻ, ആഡ് ചെയ്തിട്ട് ടോട്ടൽ സിക്സ് വാല്യൂസ് ആണ്. സിക്സ് വാല്യൂസ് ആഡ് ചെയ്തിട്ട് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടി. ആഫ്റ്റർ ദാറ്റ് വൺ ബൈ യു റെസിപ്രോക്കൽ ഓഫ് ദിസ് 1/20 വിൽ ഗെറ്റ് 0.05, 1/22 വിൽ ഗെറ്റ് 0.045, ലൈക്ക് ദാറ്റ്. ഓക്കെ, ദൻ വൺ ബൈ വി ഇസ് നത്തിങ് ബട്ട് റെസിപ്രോക്കൽ ഓഫ് ദിസ് വി. സോ 1/20, 1/19, 1/18, ലൈക്ക് ദാറ്റ്. ക്ലിയർ? So I'm going to write the focal length in meter here. F is nothing but from UV method. UV method. F is nothing but 10 into 10 raised to minus 2 meter. Okay. Clear? Next. Next. Focal length of the convex lens is given by, namal already ezhuthi, 10 into 10 raised to minus 2. 10 centimeter. Okay, now we are going to find out the power of this lens, which is nothing but 1 by F. So, P is equal to 1 by 10 into 10 raised to minus 2, which is nothing but 0.001 diopter. Okay, so this is the answer. Clear? So, നമ്മൾ ഇപ്പോൾ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു, യു വി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു, ആൻഡ് പവർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് യു വി മെത്തേഡ് അത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര മെഷർമെന്റ്സ് കിട്ടുമെന്ന് നോക്കണം. ദെൻ 1/U, 1/V ഗ്രാഫ്. ഓക്കെ, സോ ദിസ് ഇസ് ദ യു വി ഗ്രാഫ്. നമുക്ക് കിട്ടിയ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണിത്. ഓക്കെ, സോ എക്സ് ആക്സിസിൽ 0, 5, 10, 15, 20, 25, 30 ആ രീതിയിൽ എടുത്തിരിക്കുന്നു. ഇവിടെ എന്താണ്? യു ആണ് മെഷർമെന്റ്. ആൻഡ് ഹിയർ വി, വൈ ആക്സിസിലാണ് വി എടുത്തിരിക്കുന്നത്. സെയിം മെഷർമെന്റ്സ്, 5, 10, 15, 20, 25, 30, ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷർമെന്റ്സ് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് വി ഗോട്ട് ഒരു പരാബോളിക് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയത്. ഇനി മേ ബി നിങ്ങളുടെ വാല്യൂസ് കുറച്ച് അടുത്തടുത്താണെങ്കിലും നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ വരച്ചു വെക്കണം കേട്ടോ. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് വാല്യൂ ഇത്രയേ ഉള്ളതുകൊണ്ട് ഇത്ര മാത്രം ഇങ്ങനെ വരച്ചു വെക്കാൻ നിൽക്കരുത്. ഒരു പരാബോളിക് ഷേപ്പിൽ വരച്ചു വെക്കുക. ദെൻ എക്സ് ആക്സിസ് നിന്ന് 45 ഡിഗ്രി മെഷർ ചെയ്യുക, കറസ്പോണ്ടിങ് പോയിന്റ് മാർക്ക് ചെയ്യുക, ദെൻ കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് ആൻഡ് കറസ്പോണ്ടിങ് വൈ ആക്സിസ് മെഷർമെന്റ്സ് എടുക്കുക. ക്ലിയർ? കിട്ടിയ മെഷർമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഗ്രാഫ് കിട്ടും. അവിടുന്ന് എക്സ് ആക്സിസിൽ 45 ഡിഗ്രി മെഷർമെന്റ്സ് കറസ്പോണ്ടിങ് മാർക്ക് ചെയ്യുക, ദെൻ കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് മെഷർമെന്റ്സ് എടുക്കുക. ദിസ് ഇസ് യുവർ ഒ എ, എക്സ് ആക്സിസിലാണ് ഒ എ, ആൻഡ് ദിസ് ഇസ് ഒ ബി. ഓക്കെ, നൗ ഹിയർ ഒ എ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? ഒ എ ഇസ് നത്തിങ് ബട്ട് 24, ആൻഡ് ഒ ബി ഇസ് നത്തിങ് ബട്ട് 16. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ്? എഫ് എന്താണ്? ഫോക്കൽ ലെങ്ത് ഫ്രം ഗ്രാഫ് ഒ എ പ്ലസ് ഒ ബി ബൈ 4 ആണ്. സോ വി വിൽ ഗെറ്റ് 24 + 16/4, വിച്ച് ഇസ് നത്തിങ് ബട്ട് 10 സെന്റിമീറ്റർ. ഓക്കെ, സോ 10 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് യു വി മെത്തേഡിൽ കാൽക്കുലേഷൻസിലൂടെ കിട്ടിയ വാല്യൂ ഇതും സെയിം തന്നെയാണ്. ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെന്റ്സ്
എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു പരാബോളിക് ഷേപ്പിലല്ല അത് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെഷർമെന്റ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. സോ യു ഹാവ് ടു കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ്, 1/U, 1/V ഗ്രാഫ്. ദിസ് ഇസ് യു വി ഗ്രാഫ് ആൻഡ് ദിസ് ഇസ് 1/U, 1/V ഗ്രാഫ്. ഓക്കെ, അലോങ് എക്സ് ആക്സിസ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യും? 1/U. അലോങ് വൈ ആക്സിസ് 1/V. ഓക്കെ, ദിസ് ഇസ് 1/U. ദെൻ 0.01, 0.02, 0.03 ആ രീതിയിലാണ് നമ്മൾ എക്സ് ആക്സിസിൽ മെഷർമെന്റ്സ് എടുക്കുന്നത്. സെയിം വേ അലോങ് വൈ ആക്സിസ് ഓൾസോ. സോ ഇതുപോലെ കുറച്ച് പോയിന്റ്സ് കിട്ടും. മേ ബി കുറച്ച് നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രേറ്റ് ലൈനിലുള്ള പോയിന്റ്സ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 2-3 വാല്യൂസ് സ്ട്രേറ്റ് ലൈനിൽ കിട്ടിയാൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ആ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് അലോങ് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ദെൻ അലോങ് എക്സ് ആക്സിസ് ഇറ്റ് ഈസ് ദ ഒ എ ആൻഡ് ദിസ് ഇസ് ദ ഒ ബി. ക്ലിയർ? കുറച്ച് പോയിന്റ്സ് കിട്ടും, ആ പോയിന്റ്സ് കണക്ട് ചെയ്ത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അലോങ് എക്സ് ആക്സിസ്, ഇതിപ്പോ ഒരു ട്രയാംഗിൾ ഷേപ്പ് ആയില്ലേ, ഇതിന്റെ ബേസ് ഒ എ ആയിരിക്കും, എക്സ് ആക്സിസിൽ, വൈ ആക്സിൽ ഒ ബി. ഓക്കെ, now the equation is f is equal to 2/OA + OB. clear? so which is nothing but OA nu parayunnathu 0.1 plus OB nu parayunnathu 0.09. so we will get the answer 10.5 cm. okay, 10.5 cm, if you need to convert into 10⁻²⁰ m. ക്ലിയർ? സോ നമ്മളുടെ വാല്യൂസ് തമ്മിൽ കുറെ ഡിഫറൻസ് ഒന്നുമില്ല, വിച്ച് മീൻസ് പ്രോപ്പർ മെഷർമെന്റ്സ് ആണ്. സോ ദ നെക്സ്റ്റ്, നമുക്ക് വാല്യൂസ് കിട്ടിയത് എത്രയാണ്? ഫ്രം യു വി ഗ്രാഫ് വി ഗോട്ട് 10 cm, 10⁻²⁰ m. ആൻഡ് ഫ്രം 1/U, 1/V, 10.5 cm, 10.5 × 10⁻²⁰ m. ക്ലിയർ? നൗ ദ റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഞാൻ ഇവിടെ എല്ലാം എഴുതുന്നുണ്ട്. ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ നമുക്ക് കിട്ടിയത് 10 × 10⁻²⁰ m. ദെൻ ഫ്രം യു വി മെത്തേഡ് വി ഗോട്ട് 10 × 10⁻²⁰ m. ആൻഡ് നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം സെയിം ആക്കാൻ വേണ്ടി കഷ്ടപ്പെടണ്ട കേട്ടോ, കുറച്ച് ഡിഫറൻസ് ദർ ഇസ് നോ പ്രോബ്ലം. ഫ്രം യു വി ഗ്രാഫ് ദാറ്റ് ഓൾസോ 10 × 10⁻²⁰ m. ഫ്രം 1/U, 1/V, 10.5 × 10⁻²⁰ m. And the power of the lens F is nothing but 0.001 diopter. That's it. I hope it's clear. Thank you. Target Learning App, Kerala's most trusted learning partner.